ലോകം മുഴുവൻ വധശിക്ഷയ്ക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളിലും ഇത് നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം അധികം മരണശിക്ഷ വിധിച്ചത് ചൈനയിലാണ് കൃത്യമായ കണക്ക് ആർക്കും അറിയില്ലെങ്കിലും മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്ന അന്താരാഷ്ട്ര സംഘടനയായ ആംനസ്റ്റി ഇൻ്റർനാഷണൽ പറയുന്നത് ഈ കണക്കുകളാണ് ആയിരങ്ങളെയാണ് കഴിഞ്ഞ വർഷം ചൈന തൂക്കിലേറ്റിയത് രണ്ടാം സ്ഥാനത്തായി ഇറാനുമുണ്ട് ഇക്കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് സൗദിയാണ് പേരെയാണ് അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് സൗദിയിൽ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം നടപ്പാക്കിയ വധശിക്ഷകളുടെ കാര്യത്തിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് വധശിക്ഷയ്ക്കെതിരെ ധാരാളം വ്യക്തികളും സംഘടനകളും രംഗത്തു വന്ന കഴിഞ്ഞ വർഷം തൊട്ടുമുമ്പത്തേക്കാൾ അഞ്ച് ശതമാനം കുറവ് വധശിക്ഷകളാണ് നടപ്പാക്കിയത് കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ ഏറ്റവും കുറവ് വധശിക്ഷകൾ പക്ഷേ ചൈനയിലെ കാര്യം ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നത് മറ്റൊരു വാസ്തവം ചൈന അതെല്ലാം രഹസ്യമായി വച്ചിരിക്കുകയാണ് എന്നാൽ ഇറാനിൽ തൂക്കിക്കൊന്ന ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരായിരുന്നുവെന്നും ആംനസ്റ്റി പറയുന്നു ചൈനയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്കും അക്രമസ്വഭാവം ഇല്ലാത്ത കുറ്റങ്ങൾക്കും ആയിരങ്ങളെ വിഷം കുത്തിവെച്ചു കൊന്നതായി സംഘടന വെളിപ്പെടുത്തുന്നു മരണശിക്ഷയ്ക്ക് വിധേയരാകുന്നവരുടെ എണ്ണം ചൈനയിൽ ഔദ്യോഗിക രഹസ്യമാണ് വളരെ ഗുരുതരമായ കുറ്റങ്ങളുടെ പട്ടികയിൽ വരാത്ത ചില കൂടി ചൈനയിൽ വധശിക്ഷ നൽകാം ഇരുന്നൂറ്റി അൻപത്തൊന്ന് വധശിക്ഷകൾ നടപ്പാക്കിയ ഇറാനിൽ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ കുറവ് വന്നിട്ടുണ്ട് ഇറാൻ സൗദി അറേബ്യ ബഹറിൻ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങൾ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ കയ്യിൽ നിന്നും മൂന്നാം മുറകൾ ഉപയോഗിച്ച് വാങ്ങിക്കുന്ന കുറ്റസമ്മത മൊഴി തെളിവായി സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വരെ വിധിക്കുന്നതായും ആംനസ്റ്റി ആരോപിക്കുന്നു സൗദിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി നാൽപ്പത്തി പേരെയാണ് കൊന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് നൂറ്റി എൺപത്തിനാലായി ഉയർന്നു പ്രതിവർഷ വധശിക്ഷകളുടെ കണക്കിൽ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് തീവ്രവാദ ബന്ധം ആരോപിച്ച് മുപ്പത്തിയേഴ് പേരെ തൂക്കിക്കൊന്നതാണ് വധശിക്ഷകളുടെ എണ്ണം ഇത്രയധികം വർദ്ധിക്കാൻ കാരണമായത് അമേരിക്കയിൽ ഇരുപത്തിരണ്ട് പേരാണ് ശിക്ഷിക്കപ്പെട്ട് മരണമടഞ്ഞത് അമേരിക്കയിലെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിൽ വധശിക്ഷ നിരോധിച്ചിട്ടുണ്ട് നിർഭയ കേസിലെ നാല് പ്രതികൾക്ക് കഴിഞ്ഞ വർഷം വധശിക്ഷ ഉറപ്പായെങ്കിലും ഇന്ത്യ അത് നടപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപതിലാണ് അതിനാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വധശിക്ഷ നടപ്പാക്കാത്ത രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയ്ക്ക് സ്ഥാനം ജപ്പാനിൽ മൂന്നു പേരാണ് കഴിഞ്ഞ വർഷം വധിക്കപ്പെട്ടത് ബൊലാറസ് ആണ് വധശിക്ഷ നടപ്പാക്കിയ അവസാനത്തെ രാഷ്ട്രം ഔദ്യോഗിക കണക്കുകൾ പുറത്തു വിട്ടിട്ടില്ലെങ്കിലും ചുരുങ്ങിയത് രണ്ടു പേരെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നാണ് കരുതുന്നത് ഇക്കാര്യത്തിൽ ബൊലാറസ് സൂക്ഷിക്കുന്ന രഹസ്യ സ്വഭാവത്തെയും ആംനസ്റ്റി വിമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ വധിച്ച് പാകിസ്ഥാനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും പതിനാല് പേരെ മാത്രമാണ് വധിച്ചത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്